കൊല്ലത്തെ വാണിജ്യ നഗരത്തിൽ ഏറ്റവും ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ് തങ്കശ്ശേരി. തങ്കശ്ശേരിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു കാലത്ത് ആംഗ്ലോ ഇന്ത്യൻ വംശജർ ധാരാളമായി താമസിച്ചിരുന്ന സ്ഥലമാണ് തങ്കശ്ശേരി. ഇന്നും തങ്കശ്ശേരിയിൽ 100ഉം 150ഉം വർഷമുള്ള വീടുകൾ ഒരു ചരിത്ര സ്മാരകങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നു. പൗരാണിക വാണിജ്യ നഗരമെന്ന നിലയിൽ ഒരു കാലത്ത് തങ്കശ്ശേരി പ്രസിദ്ധി നേടിയിരുന്നു. കൊല്ലത്ത് വന്ന വിദേശ സഞ്ചാരികൾ കപ്പലിറങ്ങിയത് തങ്കശ്ശേരി തുറമുഖത്താണ്. ഇബ്നു ബത്തൂത്ത, സുലൈമാൻ ഓഫ് ഷെറീഫ് തുടങ്ങിയ വിദേശ സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങളിൽ തങ്കശ്ശേരി പരാമർശിക്കപ്പെടുന്നുണ്ട്. ഡച്ചുകാർ പണിത കോട്ടയുടെ അവശിഷ്ടങ്ങൾ ചരിത്ര സ്മാരകമായി ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. കേരളത്തിൽ അവശേഷിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ വംശജരിൽ ഭൂരിഭാഗവും തങ്കശ്ശേരിയിലാണുള്ളത്. ആംഗ്ലോ ഇന്ത്യൻ ജീവിതരീതികൾ തങ്കശ്ശേരിയെ ഒരു പ്രത്യേക സംസ്കാരമായി വേറിട്ട് നിലനിർത്തുന്നു. പോർച്ചുഗീസുകാർ ഇവിടെ കമ്മട്ടം സ്ഥാപിച്ച് തങ്കനാണയങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. തങ്കനാണയം നിർമ്മിച്ച സ്ഥലം പിൽക്കാലത്ത് തങ്കശ്ശേരിയായ ചരിത്രവുമുണ്ട്. ചാങ് എന്നാൽ കൊഞ്ചെന്നും കൊഞ്ചിന് ചങ്കെന്നും അർത്ഥമുണ്ട്. ചങ്കുച്ചേരി തങ്കശ്ശേരിയായെന്ന് മറ്റൊരു നിഗമനവുമുണ്ട്. തങ്കം, ചങ്ക്, ചാങ് എന്നിവയ്ക്ക് തങ്കശ്ശേരി എന്ന സ്ഥലനാമമായി ബന്ധമുണ്ടെന്ന് ഭാഷാ നിഘണ്ടുവിൽ പറഞ്ഞിട്ടുണ്ട്. രചയിതാവായ ലോകന്റെ അഭിപ്രായമാണിത്. ബ്രസീലിൽ നിന്ന് തങ്കക്കെട്ടുകൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതായി ഒരു കഥയുണ്ട്. കൊല്ലം രാജാവായിരുന്ന അയ്യനടികൾക്ക് തങ്കച്ചി എന്നൊരു സഹോദരി ഉണ്ടായിരുന്നതായും അവർക്ക് സ്ത്രീധനമായി നൽകിയ സ്ഥലമാണ് തങ്കശ്ശേരിയെന്നും മറ്റൊരു പഴങ്കഥ. 96 ഏക്കർ വിസ്തൃതിയുള്ള ഇവിടം ഡച്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് അധിനിവേശങ്ങളുടെ ചരിത്ര പശ്ചാത്തലമുള്ള സ്ഥലമാണ്. പോർച്ചുഗീസ് വാസ്തുവിദ്യാരീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു പരിഷ്കൃത നഗരത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെ കാണാം. AD 1329 ഇന്ത്യയിൽ ആദ്യത്തെ കത്തോലിക്ക രൂപത ഉണ്ടായതും ആദ്യത്തെ ബിഷപ്പിനെ വാഴിച്ചതും തങ്കശ്ശേരിയിലാണ്. പോർച്ചുഗീസുകാർ തങ്കശ്ശേരിയിൽ എത്തിയത് AD 1502. തങ്കശ്ശേരിയിലെ ഓലിക്കരപ്പള്ളി പോർച്ചുഗീസ് ഗവർണറുടെ ചാപ്പലായിരുന്നു. പോർച്ചുഗീസുകാർ 1512 ഇവിടെ ഒരു ആയുധ നിർമ്മാണ കേന്ദ്രവും കപ്പൽ നിർമ്മാണ കേന്ദ്രവും സ്ഥാപിച്ചു. നാവിക കേന്ദ്രവും ഒപ്പമുണ്ടായിരുന്നു. അച്ചടിശാലകൾ, ഒരു ഫാക്ടറി, കമ്മട്ടങ്ങൾ എന്നിവ സ്ഥാപിക്കുകയും ചെയ്തു. ഫാദർ ലാൽ സിലോട്ട് 1548 തങ്കശ്ശേരിയിൽ ദൈവിക വൃത്തിയിൽ ഉപരിപഠനം നടത്തുന്നതിനായി സ്ഥാപിച്ച സെമിനാരിയാണ് കൊല്ലത്തെ ആദ്യത്തെ കലാലയം. വിദേശികളുടെ ആഗമനത്തോടെ തന്നെ ഇവിടെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരവും നിലയുറപ്പിച്ചു. ഈ ചിത്രത്തിൽ കാണുന്ന സെൻറ്റ് ജോൺസ് ബംഗ്ലാവ് തന്നെ 150 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പൈതൃകമായി ഒരുപാട് കെട്ടിടങ്ങൾ ഈ തങ്കശ്ശേരി മേഖലയിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. പലരും ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുവെങ്കിലും ഇന്നും കെട്ടിടങ്ങൾ പകുതി നശിച്ചതും പൂർണ്ണമായുള്ളതുമായ നിരവധി 200ഉം 150ഉം വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് തങ്കശ്ശേരി മേഖലയിൽ ആംഗ്ലോ ഇന്ത്യൻ വംശജരുടേതായിട്ടുള്ളത്. AD 1841 പാരീസ് ഉടമ്പടി പ്രകാരം തങ്കശ്ശേരി ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. AD 1806 ഇംഗ്ലീഷ് സൈന്യം തങ്കശ്ശേരി കോട്ട ആക്രമിച്ചു. ഇംഗ്ലീഷ് ആധിപത്യത്തിൽ നിന്നും തങ്കശ്ശേരിയെ മോചിപ്പിച്ചു. തിരുവിതാംകൂറിൽ ലയിപ്പിക്കുന്നതിന് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് വിജയിച്ചില്ല. തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാനായി ഇംഗ്ലീഷുകാർ തങ്കശ്ശേരിയുടെ കവാടത്തിൽ ആർച്ച് സ്ഥാപിച്ചു. വിദേശ അധിനിവേശത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തിയ തങ്കശ്ശേരി പ്രദേശത്ത് ഇന്നും നിരവധി ആംഗ്ലോ ഇന്ത്യൻ വീടുകളുണ്ട്. വളരെ വലിപ്പമേറിയ വീടുകളും പഴയ ഓടുകളും മച്ചുകളുമൊക്കെ കൊണ്ട് നിർമ്മിച്ച വീടുകളുമാണ് ഈ ആംഗ്ലോ ഇന്ത്യൻ വീടുകൾ. പലരും ഇന്ന് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നു. പിൻതലമുറക്കാർ പലരും ഇവിടെ താമസിക്കുന്നുവെങ്കിലും പല വീടുകളും വളരെ പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇന്നും ചില വീടുകൾ നമ്മൾ കാണുമ്പോൾ പഴയ ഗോഥിക് ശൈലിയുടെ നിർമ്മാണവും യൂറോപ്യൻ വാസ്തുശില്പകലയുടെ മനോഹാരിതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറെക്കുറെയൊക്കെ പഴകി ദ്രവിച്ച മച്ചുകൂട്ടുകളുമായി, ഓർമ്മകളുടെ കൂമ്പാരമായി സെൻറ്റ് ജോൺസ് ബംഗ്ലാവ് 150 വർഷമായി ഈ തങ്കശ്ശേരിയിൽ നിലനിൽക്കുന്നു. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി നിരവധി വീടുകളാണ് ഇവിടെയുള്ളത്. പലരും ഉപേക്ഷിച്ചു പോയ വീടുകൾ, പലരും പിൻതലമുറക്കാർ താമസിക്കുന്ന വീടുകൾ. എങ്കിലും മനോഹരമായ ഓർമ്മകൾ നിലനിർത്തുന്ന തങ്കശ്ശേരിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇനിയും ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി തങ്കശ്ശേരിയുടെ ചരിത്രങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഓർമ്മപ്പെടുത്തലുകളുമായി
വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഥകളുമായി, ചരിത്ര കഥകളുമായി വീണ്ടും എത്തും. ചരിത്രമുറങ്ങുന്ന സെൻറ് ജോൺസ് ബംഗ്ലാവ് പോലെ ചരിത്രമുറങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ ഇനിയും തങ്കശ്ശേരിയിലുണ്ട്. അതൊക്കെ ഗ്രീൻ വീഡിയോ ചാനൽ വഴി ഇനിയും നിങ്ങളുടെ കാഴ്ചകളിലേക്ക് എത്തുന്നു.